കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത് മുതൽ കോൺട്രവേഴ്സികളാണ്. അന്ന് മുതൽ സിനിമ ഏറല ഡയറക്ടർ ഏറല അഭിനയിച്ച മമ്മൂക്കി ഏറ എല്ലാവരും ഏറേഷുകളാണ്. ഒരു സിനിമ സക്സസ്ഫുള്ളായിട്ട് ആ സിനിമയിലുള്ള ആളുകൾ ഏറെ പോകുന്നത് ഇത് ആദ്യത്തെ കാഴ്ചയൊന്നുമല്ല, ബട്ട് റീസെന്റ് ടൈംസിൽ ഈ ഒരു സംഗതി എടുത്ത് മുഴച്ച് നിൽക്കുന്നുണ്ട്. കാരണം കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് പറയുന്ന പൊളിറ്റിക്സ് തന്നെ ഇവിടെ വളരെ കൺസർവേറ്റീവ് ആയിട്ട് മതം ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറേ ആളുകൾക്ക് ആക്സെപ്റ്റബിൾ അല്ല. പിന്നെ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റികളെ എതിർക്കുന്ന ഒരു ഒരു പറ്റം ആളുകൾക്ക് അവർക്കും ആക്സെപ്റ്റബിൾ അല്ല. പക്ഷെ വളരെ ന്യൂട്രലായിട്ട് ഓക്കെ, ഭയങ്കര ഹൈപ്പർ പ്രോഗ്രസീവ് എന്നല്ല പറയുന്നത്, ജനറലി നോക്കുന്ന ടൈമിൽ ഓക്കെ അവരങ്ങനെയാണ്, ലെറ്റ് ദം ലീവ്, ആ ഒരു മൈൻഡ് സെറ്റ് എടുത്തിട്ട് ഈ സിനിമ കാണുന്നവരും ഉണ്ട്, ഇല്ലെങ്കിൽ സിനിമ കണ്ടൊന്നും മനസ്സിലാവാത്തവരുണ്ട്. സോ ദ കാതൽ ദ കോർ എന്ന് പറഞ്ഞ സിനിമ എന്താ പറയുക, ഒരു ജിന്ന് പോലെ മലയാള സിനിമയിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പം റീസെൻ്റ് എന്താ ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ ബേബിയെ ഫറൂഖ് കോളേജിലേക്ക് വിളിച്ചിട്ട് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിളിച്ചിട്ട് അവിടെ എത്തി രാവിലെ ആ പ്രോഗ്രാം ക്യാൻസലാക്കി കളഞ്ഞു. സി ഒരു കോളേജിലേക്ക് ഒരു വ്യക്തിയെ പ്രോഗ്രാമിന് വിളിക്കുമ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ടീം മൊത്തത്തിൽ അറിഞ്ഞെടുത്തൊരു തീരുമാനമായിരിക്കും. ഓക്കെ, കുട്ടികളോടും ബാക്കിയുള്ളവരോടൊക്കെ അഭിപ്രായം ചോദിച്ച് ഇന്ന വ്യക്തിയെ കൊണ്ടുവന്നാൽ പോരെയെന്ന് ചോദിച്ച് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ കൊണ്ടുവരുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് മാനേജ്മെൻറ്റിനോട് ചോദിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ഫോർമാറ്റ് പോകുന്നത്. അതപ്പോൾ ജിയോ ബേബി എന്ന് പറഞ്ഞ വ്യക്തിയെ വിളിച്ച് കൊണ്ടുവന്ന് കോഴിക്കോടെത്തി പ്രോഗ്രാം നടക്കേണ്ട അന്നേ ദിവസം രാവിലെ പ്രോഗ്രാം ക്യാൻസലായി എന്ന് പറയുമ്പോൾ അതും കുട്ടികൾ ക്യാൻസലാക്കിയ പോലെ എനിക്ക് പേഴ്സണലി ഫീലാവുന്നില്ല. ഞാനിപ്പോൾ കുറേ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടു, കുറേ പേര് സംസാരിക്കുന്നത് കണ്ടു, കുട്ടികളുടെ നിർബന്ധപ്രകാരം ക്യാൻസലാക്കിയതാണോ അതോ ഫറൂഖ് കോളേജിൻ്റെ മുകളിൽ വല്ല മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ചാട്ടവാർ അടി കൊണ്ടതാണോ എന്നുള്ളതൊക്കെ, അതും പുറത്തു വരുന്നില്ലടേ, അത് വേറെ കാര്യം, ജിയോ ബേബി കേസായിട്ട് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, പോയാൽ ചിലപ്പോൾ അറിയാം ഇനിയിപ്പോൾ അങ്ങനെയാണോ നടന്നതെന്നുള്ളത്. എന്താണെങ്കിലും ജിയോ ബേബിയെ ഈ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരു സാറ് രാജിവെച്ചു എന്ന് അറിയുന്നുണ്ട്. കാരണം അയാൾക്ക് മാനം കെട്ട് നടക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഞാൻ വിളിച്ചുകൊണ്ടുവന്ന ഒരാളെ പ്രോഗ്രാമേ അന്ന് ദിവസം രാവിലെ ക്യാൻസൽ ചെയ്യുമ്പോൾ പിന്നെ ഈ വിളിച്ച വ്യക്തിയുടെ ഒരു വാല്യൂ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ കറക്റ്റ് കാര്യമേ, അങ്ങനത്തെ കോളേജിൽ നിൽക്കാതിരിക്കുക തന്നെ നല്ലത്. കാരണം ജിയോ ബേബി പറയുന്നു നോക്കാം. നമസ്കാരം, ഞാൻ ജിയോ ബേബി. എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അതായത് 5-ാം തീയതി December 5 ഫാറൂഖ് കോളേജ് ഫിലിം ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സബ്റ്റിൽ പൊളിറ്റിക്സ് ഓഫ് പ്രസന്റ് ഡേ മലയാള സിനിമ എന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്നെ അവർ ക്ഷണിച്ചിരുന്നു. അതനുസരിച്ച് 5-ാം തീയതി ഞാൻ കോഴിക്കോട് എത്തി. രാവിലെ കോഴിക്കോട് എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഈ പരിപാടി അവർ ക്യാൻസൽ ചെയ്തതാണ്. അപ്പോൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ടീച്ചറാണ് എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത്. അവർക്കും വളരെ വേദനയുണ്ടായി ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ട്. അപ്പൊ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായൊരു കാരണം മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും പോസ്റ്റർ വരെ റിലീസ് ചെയ്ത, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ റിലീസ് ചെയ്തൊരു പരിപാടി പെട്ടെന്ന് മാറ്റിവെക്കാനുള്ള കാരണം എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ പ്രിൻസിപ്പലിന് ഇമെയിലിൽ ഒരു മെസ്സേജ് അയച്ചു, ഒരു മെയിൽ അയച്ചു, എന്താണ് എന്നെ മാറ്റി നിർത്താനുള്ള കാരണം അല്ലെങ്കിൽ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാനുള്ള കാരണം. പ്രിൻസിപ്പളിന്റെ വാട്സപ്പിലും മെസ്സേജ് അയച്ചു. അപ്പൊ അതിന് ഇന്നലെ അയച്ചു, അതിന് റിപ്ലൈ ഇല്ല, ഇന്നും ഇതുവരെയും റിപ്ലൈ ഇല്ല, ഇന്ന് 6-ാം തീയതിയാണ്. അപ്പം അതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ, അതായത് ഫാറൂഖ് കോളേജിന്റെ സ്റ്റുഡൻസ് യൂണിയൻ യൂണിയന്റെ ഒരു ഒരു കത്ത് എനിക്ക് ലഭിക്കുകയുണ്ടായി, ഫോർവേഡ് ചെയ്ത് എനിക്ക് കിട്ടിയതാണ്. ആ കത്തിൽ എഴുതിയിരിക്കുന്നത് ഫാറൂഖ് കോളേജ് പ്രവർത്തിച്ചു വരുന്ന ഫിലിം ക്ലബിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നാളെ 5-12-2020 എത്തിച്ചേരുന്ന ഉദ്ഘാടകന്റെ പരാമർശങ്ങൾ കോളേജിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്കെതിരാണ്, ആയതിനാൽ പ്രസ്തുത പരിപാടിയുമായി ഫാറൂഖ് കോളേജ് വിദ്യാർത്ഥികളെ സഹകരിക്കുന്നതല്ല. അതായത് എന്റെ ധാർമ്മിക മൂല്യങ്ങളാണ് പ്രശ്നം എന്നാണ് സ്റ്റുഡൻസ് യൂണിയൻ പറയുന്നത്. ഇനിയിപ്പം മാനേജ്മെന്റ് എന്തുകൊണ്ടാണ് ആ പരിപാടി ക്യാൻസൽ ചെയ്തതെന്നും കൂടെ എനിക്ക് അറിയേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഏകദേശം 1 ദിവസത്തോളം കോഴിക്കോട് വരെ വന്ന് തിരിച്ചു പറഞ്ഞെങ്കിൽ എനിക്ക് 1 ദിവസം വേണം, അത്രയും യാത്ര ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ അപമാനിതനായിട്ടുണ്ട്. അതിനൊക്കെ ഉത്തരം എനിക്ക് കിട്ടണം. അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമപരമായ നടപടിയും ഞാൻ സ്വീകരിക്കുന്നതായിരിക്കും. ഇത് ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ചെയ്തില്ലെങ്കിൽ അത് ശരിയല്ല എന്നും, അത് എനിക്കുണ്ടായ അനുഭവം മാത്രമല്ല, നാളെ ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഇത്തരം അനുഭവം ആർക്കും ഉണ്ടാകാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്.
ഞാനിത് ഈ വീഡിയോ ഇടുന്നത് ഈ പ്രതിഷേധിക്കുന്നത് എന്റെ പ്രതിഷേധമാണിത്. ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥി യൂണിയൻ എന്താണ് എന്ത് തരം ആശയമാണ് മുന്നോട്ട് വെക്കുന്നതും കൂടെ ഒന്ന് അറിയണമെന്നുണ്ട്. അപ്പോ ഇതെന്റെ പ്രതിഷേധമാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ജിയോ ബേബി എൻറ്റയർ ഇൻസിഡന്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. എസ് എഫ് ഐ ഒക്കെ ഇങ്ങേക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഫറൂഖ് കോളേജിലെ. അപ്പോ ഫറൂഖ് കോളേജിലെ നമ്മളെ യൂണിയൻ, എനിക്ക് തോന്നുന്നു എം എസ് എഫ് ആണ് തോന്നുന്നുണ്ട് ഫറൂഖ് കോളേജിലെ യൂണിയൻ ഇപ്പൊ അവരാണ്. അപ്പൊ ആ അതില് ലൈക്ക് അവർക്ക് മാത്രം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പിള്ളേർക്ക് പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ എൻറ്റയർ പ്രോഗ്രാം മാറ്റി വെക്കുന്നത് ശരിയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൃത്തികെട്ട പരിപാടിയല്ലേ? ഏത്, അതൊരു വൃത്തികെട്ട പരിപാടിയാണല്ലോ. എല്ലാവരും ഇപ്പം നിങ്ങളെപ്പോലെ ജിയോ ബേബിയുടെ പൊളിറ്റിക്സിനോട് ചേർന്ന് പോകുന്നവരാണ് അല്ലെങ്കിൽ അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. എങ്ങനെ അതൊരാൾക്ക് പറയാൻ പറ്റും? അതൊരു ഇൻഡിവിജ്വലിൻ്റെ ചോയ്സാണ്. നിങ്ങളിൽ പലരും പറഞ്ഞാൽ നോക്കുമ്പോൾ എം എസ് എഫിൻ്റെ തന്നെ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന പലരും പറഞ്ഞു കേട്ടു ഞങ്ങളുടെ ചോയ്സാണ് ഞങ്ങൾ എന്ത് കേൾക്കണം കാണണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കേൾക്കണം കാണണം എന്ന് ചോയ്സ് ഉള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ആളുകളെ വിളിക്കണം. അല്ലാതെ ഒരു വ്യക്തി വരുന്നു എന്നുള്ളത് നിങ്ങൾ ആദ്യമായിട്ട് അറിയുന്നു എന്നല്ലല്ലോ. ആണോ പോസ്റ്റർ അടിച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് വരുന്നതെന്നറിയാം. പിന്നെ ബൈ ദ വേ ഇദ്ദേഹത്തിനെ കൊണ്ടുവരുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തുമായിട്ട് ഇദ്ദേഹത്തിന്റെ സിനിമകളോ ആശയങ്ങളോ അല്ല, അവർക്ക് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എടേ നൂറ്റാണ്ടിലെ ദുരന്തങ്ങളാവരുത്. എനിക്ക് അതാണ് പറയാനുള്ളത്, കുട്ടികളോടാണ് പറയാനുള്ളത്. മതം ഈസ് ഫൈൻ, പൊളിറ്റിക്സ് ഈസ് ഫൈൻ, പക്ഷെ നിങ്ങളൊരു നൂറ്റാണ്ടിലെ തന്നെ ദുരന്തങ്ങളായിട്ട് ജീവിച്ച് വളർന്ന് മരിക്കരുത്. അത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ അടുത്ത തലമുറയ്ക്കും കൊടുക്കരുത്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദിസ് സൊസൈറ്റി, അത് കാണുക, തിരിച്ചറിയുക. ഞാൻ പറയുന്നത് വളരെ പ്രോഗ്രസീവായിട്ട് എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്ത് ജീവിക്കണം. നോ, ചില കാര്യങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ കുറച്ച് പ്രോഗ്രസീവ്നെസ് നല്ലതാണ്. ചില കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫെൻസീവ് ആവുന്നത് നല്ലതാണ്. ഫൈനലി നിങ്ങൾ ഒന്നിനോടും അടിമയായിട്ട് ജീവിക്കരുത് എന്നുള്ളു. ഓക്കെ, ഇവിടെ ഞാൻ നോക്കി കാണുന്നത് ഇത് രാഷ്ട്രീയത്തിലും ഇവർ അടിമകളാണ്, മതത്തിലും ഇവർ അടിമകളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. എം എസ് എഫിൻ്റെ മറ്റേ സംസ്ഥാന പ്രസിഡന്റ് വന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരാൾ ഒരു ഇണ എന്നത് തെറ്റാണ്, വിവാഹം എന്നത് ദുഷിച്ച വ്യവസ്ഥിതിയാണ്, കുടുംബം ഒരു മോശം സ്ഥലമാണ്, എൻ്റെ സിനിമ കണ്ടൊരു 10 വിവാഹമോചനമെങ്കിലും സംഭവിച്ചാൽ ഞാൻ സന്തോഷവാനാണ്, ഈ ടൈപ്പ് ഇനിയും ഒരുപാടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുന്നൊരു മനുഷ്യനെ ഞങ്ങൾ കേൾക്കില്ല. എന്നാൽ ഫറൂഖ് കോളേജിലെ വിദ്യാർത്ഥികൾ തീരുമാനിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ മുഴുവൻ സാധനങ്ങൾ ഇടുന്നുണ്ട്. ഇതിൽ പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു ഇണ എന്നതേ തെറ്റാണ്. ഓക്കെ, എന്നിട്ട് ഈ സൊസൈറ്റിക്കകത്ത് ഇതേപോലെ ഒരാൾക്ക് ഒരേ ഇണ എന്ന് പറഞ്ഞിട്ടാണോ കുറെ പേര് ജീവിച്ചത്? പണ്ട് നൂറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് ഒരാൾക്ക് ഒരാണോ ഏണാന്ന് പറഞ്ഞിട്ടാണോ ആളുകൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? എം എസിന്റെ നേതാക്കന്മാരൊക്കെ വന്ന് ഇങ്ങനത്തെ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിലിങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിയായിരുന്നു. കുറേ ഇത് എന്തറിയോ, ഒരു സിനിമ സിനിമയായിട്ട് ആക്സ്. ഓക്കെ, ഇവർക്കതൊരു പ്രൊപ്പഗണ്ട മൂവി ആയിട്ട് തോന്നാം, ഇവർക്കതൊരു പൊളിറ്റിക്സ്, പ്രത്യേക തരം പൊളിറ്റിക്സ് പറയുന്ന സിനിമയായിട്ട് തോന്നാം, ലെറ്റ് ഇറ്റ് ബി. പക്ഷെ നിങ്ങൾ മാത്രമുള്ള ലോകത്തേക്കല്ല നിങ്ങൾ ജിയോ ബേബി വിളിച്ചത്, ആ കോളേജ് നിങ്ങൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇയാളെ വിളിക്കുകയില്ല. അപ്പം പിന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? മനഃപൂർവ്വം കരുതി കൂട്ടി അപമാനിക്കാൻ വേണ്ടി വിളിച്ച് വരുത്തി പറഞ്ഞയച്ചതാണ്. ഇതേ സ്ഥലത്ത് ഈ സിനിമയിൽ അഭിനയിച്ച മമ്മൂട്ടിയാണ് വരുന്നത് എന്നുണ്ടെങ്കിലും കൈയടിച്ച് കളർ സ്മോക്ക് അടിച്ച് കാറിലെ മറ്റേ സൺറൂഫ് തുറന്ന് അതിൽ മമ്മൂക്കാനെ നിർത്തി കൊട്ടും പാട്ടും റീൽസും ആയിട്ട് നിങ്ങൾ വരവേൽക്കും. ഡെഫിനറ്റ്ലി അത് ചെയ്യും നിങ്ങൾ. കഷ്ടടേ.